ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഫസ്റ്റ് ടൂളാണ്. എന്താണ്? ട്രഡീഷണൽ പേബാക്ക് പീരിയഡ്. നമ്മൾ എന്താണ് ഇതിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു അല്ലെ. എന്താണ്? നമ്മൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 1 കോടി രൂപ എത്ര സമയം എടുത്തിട്ടാണ് എന്റെ കയ്യിലോട്ട് തിരിച്ചു വരുന്നത്? അതാണ് ട്രഡീഷണൽ പേബാക്ക് പീരിയഡ്. 2 വർഷം 3 മാസം എന്ന് കൃത്യമായ സമയം എടുത്തിട്ടാണ് ഈ 1 കോടി രൂപ ലാഭമായിട്ട് എന്റെ കയ്യിൽ തിരിച്ചു വരുന്നതെങ്കിൽ എന്റെ പേബാക്ക് പീരിയഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, 2 വർഷം 3 മാസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കൊന്ന് ഇതിന്റെ ഡെഫിനിഷൻ വായിക്കാം. ഞാൻ പറഞ്ഞാലും നമുക്കൊരു വായന നല്ലതല്ലേ, വായിക്കുവിൻ വളരും എന്നാണല്ലോ. ഓക്കെ, ട്രഡീഷണൽ പേബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ ടൈം ടേക്കൺ, സമയമെടുക്കുന്നത് ബൈ ആൻ ഇൻവെസ്റ്റ്മെന്റ് ടു റീപേ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. തുടക്കത്തിൽ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്ര സമയമെടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്, അതാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇട്ടാ തുടക്കത്തിൽ നമ്മൾ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്ര സമയമെടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്, അതാണ് പേബാക്ക് പീരീഡ്. 2 പേബാക്ക് ഉണ്ട്, ഡിസ്കൗണ്ടും ട്രഡീഷണലും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആണ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കൗണ്ട് എടുക്കും. ഓക്കെ അല്ലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് ദി ഇൻവെസ്റ്റ്മെന്റ് $100,000, $100,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, എന്നിട്ട് ആനുവൽ ആയിട്ട് ഇൻകം ഓരോ വർഷം നിങ്ങൾക്ക് $20,000 വെച്ച് കിട്ടും. എല്ലാ വർഷവും സെയിമാ, ഈ വർഷം 20,000, അടുത്ത വർഷം 20,000, മൂന്നാമത്തെ വർഷം 20,000, നമുക്കറിയാം ആദ്യത്തെ വർഷം 20,000, രണ്ടാമത്തെ വർഷം കൂടി കൂട്ടിയിട്ട് 40,000, മൂന്നാമത്തെ വർഷം കൂടി കൂട്ടിയിട്ട് 60,000, 4, 80, 5, അങ്ങനെ 5 വർഷം കഴിയുമ്പോഴാണ് 100,000 നമ്മുടെ കയ്യിൽ വരിക. പേബാക്ക് പീരീഡ് 5 വർഷം തന്നെയാണ്. എങ്ങനെ കണ്ടുപിടിച്ച്? പേബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു 100,000 x 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 5 വർഷം. ഇത്രയേ ഉള്ളൂ പേബാക്ക് പീരീഡ്. ഇതിന്റെ ഇക്വേഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ. എന്താ ഈ 100,000 എന്ന് പറയുന്നത്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. എന്താ 20,000 എന്ന് പറയുന്നത്? ആനുവൽ എന്താണ്? ഇൻകം അല്ലേ. അപ്പൊ പേബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നിങ്ങളുടെ ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻഫ്ലോ വേറെ ഉണ്ടായിക്കൂടെ. അപ്പോ എന്താണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അതാണെന്ത്? ട്രഡീഷണൽ പേബാക്ക്, അല്ലെങ്കിൽ വെറും പേബാക്ക്. വെറും പേബാക്ക് എന്ന് പറഞ്ഞാലും ട്രഡീഷണൽ പേബാക്ക് ആണ് കേട്ടോ. പേബാക്ക് പീരിയഡ് ഫോർ ഈക്വൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ്. എല്ലാ വർഷവും ഈ 20,000 ആണെങ്കിൽ, എല്ലാ വർഷവും 20,000 അല്ലെങ്കിലോ? എല്ലാ വർഷവും ഒരുപോലെ ആവണം നല്ല നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതും നമ്മൾ അറിയണ്ടേ. അപ്പൊ നമ്മൾ നേരത്തെ അതിന് മുന്നേ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലോട്ട് പോവാം കേട്ടോ. അപ്പോ എല്ലാ വർഷവും സെയിം ആണെങ്കിലോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലെ. ഇപ്പൊ കമ്പനി അക്വയർഡ് എ മെഷീൻ ഓഫ് 250,000, 250,000 കൊടുത്തിട്ട് ഒരു കമ്പനി ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 2,50,000 അല്ലെ, ഉറുപ്പ്യല്ല ഡോളർ. വിച്ച് റെഡ്യൂസസ് ദി ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബൈ 80,000. കോസ്റ്റ് ഒരു 80,000 കുറച്ച് തരും എല്ലാ വർഷവും ഈ മെഷീൻ എടുത്തുകൊണ്ട്. വല്ല കറണ്ട് ബില്ലോ എന്തെങ്കിലൊക്കെ ആയിരിക്കും, 80,000 ലാഭമാണ് എന്തായാലും അല്ലെ. അപ്പൊ എല്ലാ വർഷവും 80,000 കിട്ടും. കഴിഞ്ഞോ? ഇല്ല. ദ മെഷീൻ വിൽ ബി ഡിപ്രിഷ്യേറ്റഡ് വിത്ത് 5 ഇയർ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. SLM പ്രകാരം 5 വർഷം ഡിപ്രിസിയേഷൻ ഉണ്ട്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്, നമുക്ക് ലാഭമാണ്, ടാക്സ് വെട്ടിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് ലാഭമല്ലേ, അതും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ടാക്സ് റേറ്റ് എത്ര? 40% ആവല്ലോ ടാക്സ്. അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്താലേ എനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് പേബാക്ക് പീരിയഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പേബാക്ക് കണ്ടുപിടിക്കാനാ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഇൻവെസ്റ്മെന്റ് 2,50,000. നമുക്ക് ഇൻഫ്ലോ എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. എത്ര പ്രോഫിറ്റ്? 80,000 പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ 80,000 മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടുമോ? ടാക്സ് അടക്കണ്ടേ, ടാക്സ് അടക്കണ്ടേ. ആ ടാക്സ് അടച്ചിട്ടുള്ള ബാക്കിയുള്ള പൈസ പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡും ഇല്ലേ, അതും നമുക്ക് ഇൻഫ്ലോ അല്ലേ, ടാക്സ് വെട്ടിക്കുന്നില്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? 80,000. ഈ 80,000 മുകളിൽ 40% ടാക്സ് അടച്ചേ പറ്റൂ. പ്രോഫിറ്റ് കിട്ടിയാ ടാക്സ് ഗവൺമെന്റ് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പോയാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്ര രൂപ വരും? 48,000 വരുള്ളൂ. ബാക്കി 32,000 ഗവൺമെന്റ് കൊണ്ടുപോയി. മനസ്സിലായല്ലോ. ഇനി ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എത്രയാണ് മൊത്തം ഇൻവെസ്റ്റ്മെന്റ്? 2,50,000. എത്ര വർഷത്തിനാ? 5 വർഷത്തിന്. അപ്പൊ ഈ 2,50,000 5 വർഷം കൂടി ഡിവൈഡ് ചെയ്താൽ ഒരു വർഷം 50,000 രൂപ വെച്ച് ഡിപ്രിസിയേഷൻ വരും.
ഡിപ്രിസിയേഷൻ വരും ഓരോ വർഷവും. അതിന്റെ 40% ടാക്സ് എമൗണ്ട് 20,000 രൂപയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുക, ടാക്സ് വെട്ടിക്കാൻ പറ്റുക അല്ലേ. അപ്പോ ഇവിടെ 48,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടി, 20,000 രൂപ ഓരോ വർഷം ടാക്സ് വെട്ടിക്കലും, മൊത്തം നിങ്ങൾക്ക് 68,000 രൂപ നിങ്ങൾക്ക് എന്ത് വരും, ഇൻഫ്ലോ വരും. ഔട്ട്ഫ്ലോ എത്രയായിരുന്നു, 2,00,000. ഇൻഫ്ലോ ഓരോ വർഷം 68,000. പേ ബാക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം, എങ്ങനെ, 2,00,000 / 68,000 3.67 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. ഇതാണ് പേ ബാക്ക്, ഇത്രയേ ഉള്ളൂ പേ ബാക്ക്. ഇനി എല്ലാ വർഷവും ഒരുപോലെ അല്ലെങ്കിലോ, ഇതെല്ലാ വർഷവും ഒരേപോലെ ആയതുകൊണ്ടല്ലേ എല്ലാ വർഷവും ഒരുപോലെയാണെന്ന് വല്ല നിർബന്ധമുണ്ടോ, ഒരു നിർബന്ധമല്ലല്ലോ. അതിന് നമുക്ക് നമ്മുടെ പഴയ കമ്പനി കിങ് കമ്പനി, കിങ് കമ്പനി ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ ഈ ചെറിയൊരു മാറ്റം ഞാൻ ക്വസ്റ്റ്യനിൽ വരുത്തിയിട്ടുണ്ട്, മാറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്തായാലും നെറ്റ് ക്യാഷ് ഫ്ലോ ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ, ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതല്ലേ, ഇതിനൊന്നും ആവശ്യം നമുക്കില്ല. നെറ്റ് ക്യാഷ് ഫ്ലോ മാത്രം മതി. ആദ്യത്തെ വർഷം 125,000 രൂപ അവർക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയി ഇല്ലേ. പിറ്റത്തെ വർഷം 49,175 വന്നു, പിറ്റത്തെ വർഷം 22,150, പിന്നെ 33,875, 42,800, 82,000, ഇങ്ങനെ ഓരോ വർഷമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എത്ര വർഷം കൊണ്ടാണ് ഈ പൈസ തിരിച്ചു കിട്ടണമെന്ന് അറിയണ്ടേ, ഏത് പൈസ, ഈ 125,000 എന്ന് അറിയണ്ടേ. അതിന് നമുക്ക് ഈ താഴെയുള്ള ഈ ഒരു ബോക്സ് മാത്രം മതി, ഈ മുകളിൽ കാണണമൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അത് മാത്രം എടുത്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര, 125,000. അപ്പോ ഇതിനാണ് ക്യുമുലേറ്റീവ് പേ ബാക്ക് കാണണം. ആദ്യത്തെ വർഷം 49,175 കിട്ടിയില്ലേ, അതായിരുന്നു കുറക്ക്, ഏതിന്ന്, 125,000 കുറക്ക്, ബാക്കിന് എത്ര കിട്ടണം, 75,825 കിട്ടണം. രണ്ടാമത്തെ വർഷമായി, ഒരു വർഷമായിട്ടപ്പോ ഇനി രണ്ടാമത്തെ വർഷം നമുക്ക് 22,150 കിട്ടി, അതായിരുന്നു കുറക്ക്. കുറച്ചപ്പോ ഇനി നമുക്ക് ബാക്കിന് എത്ര കിട്ടണം, 53,675 രൂപ കിട്ടണം. ഇപ്പൊ രണ്ടാമത്തെ വർഷമായിട്ടാ, ഇനി മൂന്നാമത്തെ വർഷം, മൂന്നാമത്തെ വർഷമായേ 33,875 രൂപ കിട്ടി, അത് നമ്മളതിന് കുറച്ച്, 19,800 ഇനിയും കിട്ടണം. നാലാമത്തെ വർഷത്തെ കണക്ക് കേറുമ്പോ അവിടെ നിങ്ങക്ക് മൊത്തം എത്ര രൂപ കിട്ടുന്നുണ്ട്, 42,800 രൂപ നിങ്ങക്ക് കിട്ടുന്നുണ്ട്. അത് മൊത്തത്തില് നിങ്ങക്ക് ആവശ്യമുണ്ടോ, ഇല്ല, നിങ്ങക്ക് 19,800 കിട്ടിയാ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 4 വർഷം കൊണ്ട് കിട്ടുന്നതാണെന്ത്, സോറി, ആ 4ാമത്തെ വർഷം ഫുള്ളായിട്ട് കിട്ടണാണെന്ത്, 42,800. അത് ആ 4ാമത്തെ വർഷം അവസാനം കൊണ്ടും തീരുകയല്ല, അതിങ്ങനെ ഓരോ ഘട്ടമായിട്ട് കിട്ടണല്ലേ. അപ്പൊ ആ 4ാമത്തെ ആ ഒരു വർഷം മൊത്തത്തിൽ വേണ്ടി വരുമോ, വേണ്ട, കുറച്ച് മാസങ്ങൾ മതി. കുറച്ച് മാസം, ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ എന്താവും, പേ ബാക്ക് ആവും, ആവൂലേ. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കുക, ഇയർ 4 നമ്മൾ എന്ത് ചെയ്യും, 42,800 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൽ നമുക്ക് എത്ര മതി, 19,800 മതി. അപ്പൊ 42,800 എത്ര ഭാഗമാണ് 19,800 എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ 0.46 എന്ന് കിട്ടും. അപ്പൊ എന്തായി, ഇപ്പോ ആദ്യത്തെ 3 വർഷം ഫുള്ളായിട്ട് ഉപയോഗിച്ചു, 4ാമത്തെ വർഷത്തിന്റെ 0.46 മതി. അപ്പോ 3 വർഷം 0.46, അപ്പൊ 3.46 ഇയേഴ്സ് ആണ് നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അല്ലെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പേ ബാക്ക്. ഇങ്ങനെ വ്യത്യസ്തമാണെങ്കിൽ ഇങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് കാണണം. എല്ലാ വർഷവും ഒരേപോലെയാണെങ്കിൽ ഒറ്റ ഡിവൈഡ് ചെയ്താൽ മതി, പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ട്രഡീഷണൽ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ബൈ.